പാട്ടൊക്കെ പാടത്തില്ലേ? പാട്ട് പാടില്ല, പാട്ട് കേൾക്കും. കേൾക്കും, പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. യാത്രകളിൽ ഏതാണ്ട് 600 പാട്ടുകളുടെ ഹിന്ദി, പഴയ ഹിന്ദി പാട്ട്, പഴയ മലയാളം പാട്ട്, ഇപ്പോഴത്തെ പാട്ട്. എല്ലാ പാട്ടും പാട്ട് കേൾക്കുക എന്നുള്ളത്. ഇപ്പൊ വീട്ടിലുള്ളപ്പോ വെറുതെ പാട്ട് വെച്ചിട്ട് ഉറങ്ങുന്നത് വരെ എൻ്റെ വീട്ടിലൊരു ഒരു പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. റേഡിയോ, റേഡിയോ അല്ല, ഞാൻ സെറ്റിൽ വെച്ചുകൊണ്ടേയിരിക്കും. പാട്ടെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്നാലാ ഒരു വരി പോലും ഞാൻ പാടില്ല. ഇല്ല, അങ്ങനെ പറയരുത്. ഇല്ല, ഞാൻ പാടിയാൽ താളം പത്മ വഴി, ശ്രുതി മേനക വഴി ഞാൻ മഹാരാജാസ് ഗ്രൗണ്ടിലൂടെ ഉണ്ടാവും. ഇതാണ് എൻ്റെ. പിന്നെ ഒരു പാട്ട് ഞാൻ പാടും, ഒറ്റയ്ക്ക് പാടും. അത് കേട്ട ശ്രീകുട്ടൻ ഞെട്ടരുത്. ഇല്ല, ദാസേട്ടനും ശ്രീകുട്ടനും കൂടെ പാടിയ എ ആർ റഹ്മാൻ്റെ ഇതിൽ പാടിയ പടകാളി എന്നുള്ള പാട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ അല്ലേ പാടിയത്? അത് ഞാൻ ഒറ്റയ്ക്ക് പാടും. പാടിക്കേ, കേൾക്കട്ടെ. പാടാൻ പറ്റില്ല, ഒറ്റയ്ക്ക് പാടുള്ളൂ. എല്ലാവരും ഇല്ല ഇവിടെ, അല്ലെങ്കിൽ പാടിയ. എന്തായാലും എനിക്കൊരു ആഗ്രഹം, ആ ഹിന്ദി സോങ്സ് അറിയാന്ന് പറഞ്ഞല്ലോ, ഇന്നുവരെ പാടിയിട്ടില്ലെങ്കിൽ ഈ വേദിയിൽ പാടിയിരിക്കും. എന്നെ സിനിമയെന്ന് ഔട്ടാക്കൂ? ഇല്ല, സിനിമ പാടി എന്ന് പറഞ്ഞാൽ ആരും സിനിമയെന്ന് ഔട്ടാക്കാനാ. ബഹാരോ ഭൂല ബർസാവോ മേരാ മെഹബൂബ് ആയാ ഹേ, മേരാ മെഹബൂബ് ആയാ ഹേ. ബഹാരോ രാഗിണി ആവോ മേരാ മെഹബൂബ് ആയാ ഹേ, മേരാ മെഹബൂബ് ആയാ ഹേ. അനീഫ് പോകാൻ പറ്റൂ? അനീഫ് ഒരു കാര്യം പറയട്ടെ, ഒരു ആർട്ടിസ്റ്റ് അവര് പാടിയിരിക്കും. യു ആർ എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. അതുകൊണ്ട് പാട്ട് പാടാൻ പറ്റില്ല എന്നുള്ള ആ മനസ്സിനുള്ള ആ ഒരു ഒരു അടപ്പുണ്ടല്ലോ, അത് ഞാനിപ്പോൾ മാറ്റി തന്നിരിക്കുകയാണ്. ധൈര്യമായിട്ട് പാടിക്കും, ശബ്ദമൊന്നും നോക്കണ്ട. പക്ഷെ പാടിയ വികാരവും അതിൻ്റെ എന്താണ് ട്യൂണും ശ്രുതിയും എല്ലാം കറക്റ്റ്. ഓക്കെ, താങ്ക് യു. രണ്ട് മക്കളാണ്, മകളുടെ കല്യാണം കഴിഞ്ഞു, മകൻ ജോലി ചെയ്യുന്നു. ഷാരൂഖ്, ഷാരൂഖ് അഭിനയത്തിന് താല്പര്യമുണ്ടോ? അഭിനയം താല്പര്യമുണ്ടാവും, കാരണം ഇപ്പോഴങ്ങനാണല്ലോ ഒരവസ്ഥ, കാരണം എല്ലാവരുടെ മക്കളും അഭിനയിക്കുന്നുണ്ട്. അതെ അതെ അതെ, താല്പര്യമുണ്ട്, താല്പര്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു എന്താ ശ്രീകുട്ടാച്ചനെങ്കിലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയല്ലേ. അപ്പോൾ പണ്ട് കാലഘട്ടങ്ങളെ അതിജീവിച്ച് ഒരുപാട് ആർട്ടിസ്റ്റുമാരുണ്ടായിട്ടുണ്ടോ അല്ലേ? അതിപ്പോൾ മധു സാറായാലും നസീർ സാറായാലും കാലഘട്ടങ്ങൾ, അതിപ്പോൾ ഈവൻ നമുക്ക് എല്ലാ ആലേട്ടനായാലും എല്ലാം വന്നു പോകുന്നുണ്ട്. ഈ കോമഡിമാരുടെ കാര്യം തന്നെ എസ് പി പിള്ള ചേട്ടൻ, എല്ലാവരും ഒരു ഒരു നീണ്ട കാലയളവ് മലയാള സിനിമയിൽ അവർ ഭരിക്കപ്പെടുകയും ഭരിക്കുകയും എല്ലാ രീതിയിലുള്ള ഗുണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. എന്താ ഇപ്പോഴത്തെ ഒരു അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ, ഇനി അങ്ങോട്ട് അങ്ങനെ ഒരു നീണ്ട കാലയളവൊന്നും ആർക്കും ഉണ്ടാവാൻ പോകണില്ലെന്നാണ് തോന്നുന്നത്. ശരിയാണോ? വരും, ഒരാൾ വരും, പോകും, അടുത്ത ആൾ വരും, ഇങ്ങനെ ഒരു ഒരു ഇപ്പോഴും സ്റ്റഡിയല്ല എവിടെയും. അപ്പം അതുകൊണ്ട് എൻ്റെ മോൻ സിനിമയിലേക്ക് ഇറങ്ങുന്ന കാര്യത്തിൽ, ആക്ടിങ്ങിന് ഇറങ്ങുന്ന കാര്യത്തിൽ ഞാൻ രണ്ടുവട്ടം ആലോചിക്കുകയാണ്. കാരണം അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതാണ് ലൈഫ്, അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും. അതങ്ങനെ ഇനിയുള്ള കാലം പറ്റുമോ? അപ്പോൾ പിന്നെ ചെയ്യേണ്ടത് ഒരു ജോലി ഉണ്ടാകുക, ആ ജോലി ചെയ്യാം, നല്ല അവസരങ്ങൾ വരിക, തല കാണിക്കാം, തല മാത്രമല്ല മുഴുവനും കാണിക്കാം, എന്നിട്ട് നിൽക്കാം എന്നുള്ളത്. അവനതിനുള്ള കപ്പാസിറ്റിയും ഇത് കൊണ്ടുവന്നാൽ മതി. ഇപ്പോൾ ഈ അടുത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ ഒരു ആൾ ചെയ്ത ഒരു ഒരു സ്റ്റോറി ബേസ്ഡ് ആൽബം സോങ്, ഇനി തമിഴ്, അതിനകത്ത് ഒരു വില്ലൻ വേഷം ചെയ്തു. അപ്പോൾ അത് ഞാൻ കണ്ടു, ഞാൻ ഡബ്ബിങ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു, ഡയലോഗ് ഇവനെ മാത്രമേ ഉള്ളൂ. കണ്ടു, കണ്ടപ്പോൾ ഈ പറഞ്ഞപോലെ പണ്ട് കെ പി ഉമർ പറഞ്ഞില്ലേ, ഒരുപാട് പേര് അഭിനയിക്കാൻ വരുന്നുണ്ട്, ഇവരെല്ലാം വരുന്നതിന് മുൻപേ കണ്ണാടിയിലൊന്ന് നോക്കണം, തനിക്ക് പറ്റിയതാണോ ഈ പണി എന്ന്. അതുപോലെ അപ്പം അത് ഞാൻ കണ്ണാടിയായിട്ട് കണ്ട അവൻ്റെ ഡബ്ബിങ്ങാണ്. ആ ഡബ്ബിങ്ങിന് ഞാൻ ചെന്ന് കണ്ടു അവനെ പറ്റുമോ ഇല്ലയോ. അപ്പം നോക്കിയപ്പം അവൻ പറയിപ്പിക്കില്ല, എങ്ങനെ മോശമാണെന്ന് പറയിപ്പിക്കില്ല എന്നൊരു വിശ്വാസം അല്ലെങ്കിൽ ഒരു തോന്നൽ എവിടെയോ എൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ട്. അപ്പം അത് കണ്ടിന്യൂ, നല്ല വേഷങ്ങൾ കിട്ടിയാൽ പോയിക്കോട്ടെ. സന്തോഷ് ട്രോഫി.